ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആയി കിട്ടുന്ന ഒരു കോൾ റെക്കോർഡർ ആപ്പിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കോൾ റെക്കോർഡർ കാണാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണഗതിയിൽ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് ഏതെങ്കിലും കോൾ റെക്കോർഡർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ അത് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ചിലത് സ്പൈവെയർസ് ആയിരിക്കും, ചിലതിൽ നിറയെ പരസ്യങ്ങളായിരിക്കും, ചിലത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ പ്ലേ ബാക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫോർമാറ്റിലായിരിക്കും ഓഡിയോ, ചിലപ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഫോണിൽ തന്നെ ഇൻബിൽട്ടായിട്ട് കോൾ റെക്കോർഡറുകൾ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്ടിവേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ആ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോൾ റെക്കോർഡർ അല്ലെങ്കിൽ ഫോണിനകത്തുള്ള ഇൻബിൽഡ് കോൾ റെക്കോർഡർ ആക്ടിവേഷൻ ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ അതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൾ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിനകത്ത് നമുക്കൊരു ടോപ്പിലായിട്ടൊരു മൂന്ന് ഡോട്ട്സ് കാണാം റൈറ്റ് സൈഡിൽ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിനകത്തുള്ള സെറ്റിങ്സ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. സെറ്റിങ്സിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് റെക്കോർഡ് കോൾസ് നമുക്ക് കാണുന്നുണ്ട്. ആ റെക്കോർഡ് കോൾസിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോ റെക്കോർഡ് കോൾസ് എന്നുള്ളത് എനേബിൾ ചെയ്യുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഷോ നോട്ടിഫിക്കേഷൻ ആഫ്റ്റർ റെക്കോർഡിംഗ് എന്നുള്ളതും നമ്മൾ എനേബിൾ ചെയ്യുന്നു. ഇനിയിപ്പോൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, അതായത് എസ് ഡി കാർഡിൽ വേണോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ വേണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം എസ് ഡി കാർഡ് തന്നെയാണ് സെലക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺസ്, അതായത് നമ്മൾ വിളിക്കുന്ന ഫോൺസും വരുന്ന ഫോൺസും എല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആകുന്നൊരു ഓപ്ഷനാണ് ഇട്ടുള്ളത്. അതിനകത്ത് തന്നെ നമുക്ക് വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ റെക്കോർഡ് കോൾസ് എന്ന് എഴുതിയിട്ടുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണിക്കും എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓൾ കോൾസ് വേണോ, അല്ലെങ്കിൽ കോൾസ് വിത്ത് അൺസേവ്ഡ് നമ്പേഴ്സ് വേണോ, അല്ലെങ്കിൽ കോൾസ് വിത്ത് സ്പെസിഫിക് നമ്പർ വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് നമ്പർ മാത്രം ചെയ്താൽ മതി ഉണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഓൾ കോൾസ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ബാക്കിലേക്ക് പോകുന്നു. അതായത് ഇനിയിപ്പോൾ ഞാൻ ആരെ വിളിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി റെക്കോർഡാകും. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരാളെ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ് അത് ഇനി എങ്ങനെ പ്ലേ ബാക്ക് ചെയ്യുമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കോൾ ലോഗിൽ റൈറ്റ് സൈഡിൽ ചില പേരുകളുടെ സൈഡിൽ കണ്ടില്ലേ ഒരു മൈക്കിൻ്റെ സിമ്പൽ, അപ്പോൾ അതിനർത്ഥം അതിനകത്ത് നമ്മൾ കോൾ റെക്കോർഡർ ഉപയോഗിച്ച് കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്ലേ ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ മൈക്കിൻ്റെ സ്ഥലത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് അതൊന്ന് പോപ്പപ്പ് ചെയ്ത് വരും. അതിനകത്ത് നമ്മൾ ഇൻഫർമേഷൻ ഒരു ബട്ടൺ കണ്ടല്ലോ, ആ ഇൻഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഇൻഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ള സമയം, അത് കോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള സമയത്തിൻ്റെ അടുത്ത് ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ പ്ലേയുടെ ചിഹ്നം ഞെക്കി കഴിഞ്ഞാൽ ആ ഓഡിയോ പ്ലേ ആവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോള് റെക്കോർഡ് ചെയ്ത് പ്ലേ ബാക്ക് ചെയ്യുക. ഇനി ഇതുവരെ റെക്കോർഡ് ചെയ്ത് ഫുള്ള് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ഗോ ടു റെക്കോർഡ് കോൾസ് എന്നുള്ള അവിടെ ഒരു പച്ച ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസും നമുക്കത് കാണിച്ചു തരുന്നതാണ്. ഇനി ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മോഡിൽ നമുക്ക് എന്തുണ്ട്, ഒരു ചെറിയ ബാക്ക് ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എക്സ്പ്ലോറിലേക്കാണ് അത് പോവുക. അത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്താൽ മതി. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസർ ആണെങ്കിൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് വരിക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതായിരിക്കും.